നമസ്കാരം. മിക്ക ആളുകൾക്കും ഹൗസ് ലോൺ എപ്പോഴും ഒരു വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഹൗസ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്താൽ മതി എന്നുള്ളൊരു ടെൻഷനാണ്. ഇനി അതല്ല, ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഹൗസ് ലോൺ ഉണ്ടായാലും കുഴപ്പമില്ല, അവർക്കൊരു വീട് സ്വന്തമായിട്ടുണ്ടായാൽ മതി എന്നുള്ളൊരു ആഗ്രഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഹൗസ് ലോൺ എപ്പോഴും ഒരു നല്ലൊരു ലോണാണ്. അത് ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് കിട്ടും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റും കിട്ടും. അപ്പോൾ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൗസ് ലോൺ എപ്പോഴും ഒരു നല്ലൊരു കാറ്റഗറിയിൽ പെട്ട ലോണാണ്. പക്ഷേ എന്നിരുന്നാലും ഹൗസ് ലോൺ ഉള്ളപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ്, അനാവശ്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 കൊല്ലത്തെ അല്ലെങ്കിൽ ഒരു 25 കൊല്ലത്തേക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് തന്നെ 2 times വാങ്ങിയ പ്രൈസിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ 25 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വീടാണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാറ്റാണെങ്കിലോ ഈ സെയിം അപ്രീസിയേഷൻ ശരിക്കും പറഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചാൽ വളരെ ഡൗട്ട്ഫുള്ളാണ് ചില ടൈമിലൊക്കെ. പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വീട് വാങ്ങുമ്പോൾ അത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണോ അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ആഫ്റ്റർ ഓൾ നമുക്ക് നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഇന്ന് സംസാരിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെ നമുക്ക് ഒരു വീട് അല്ലെങ്കിൽ ഹോം ലോൺ എടുത്ത് വീട് വാങ്ങിയത്, അത് ഒരു SIPനേയും കൂടിയും ലിങ്ക് ചെയ്ത് EMIയും കൂടിയും ഒരുമിച്ച് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് വീട് കൈക്കലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഒത്തിരി ഡിസ്കഷനുകൾ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് EMIയും SIPയും കൂടിയും കൂട്ടിയടച്ച് ഒരു വീട് എങ്ങനെ ഫ്രീ ആയിട്ട് കൈക്കലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ഇപ്പം ഞാനൊരു ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയുടെ ലോണാണ് എടുത്തേക്കണമെന്ന് വിചാരിക്കുക. അത് ഇപ്പം മിക്കപ്പോഴും പണ്ട് എടുത്തേക്കണതായിരിക്കും. ഞാനൊരു പുതിയ വീടും അങ്ങനെയേക്കാൾ ഉപരി ഇപ്പോൾ ആളുകൾക്ക് ഹൗസ് ലോൺ ഉള്ളവരെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിനിപ്പോൾ ഒരു 9.25% ഒക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്. ചിലർക്ക് 2.95% ഒരു ആവറേജ് കാണാൻ പറ്റും. ഒരു 9.25% എടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കൊടുക്കുന്ന EMI എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22,800 ചില്ലാനായിരിക്കും. ഒരു 23,000 രൂപ EMI അടയ്ക്കുന്നു എന്ന് വിചാരിക്കുക. 20 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ കാലാവധി. 20 വർഷത്തേക്കാണ് ഇതിൻ്റെ ഡ്യൂറേഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ ഒരു സാധാരണ കേസിൽ ഒരു EMIയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടപ്പ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ബാങ്കിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 7% എന്നുള്ള രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആക്കി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ നല്ല നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ 7% ഇപ്പോൾ ഒരു നോർമലായിട്ട് കിട്ടാവുന്ന ഒരു ടേക്ക് ഓവർ റേറ്റാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ EMI ഇതിനെ ഒന്നിലങ്ങ് സെയിം ബാങ്കിലല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ബാങ്കിലേക്ക് പോയിട്ട് ഒരു വേറെ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, എങ്ങനെ ഹയർ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് കുറഞ്ഞ റേറ്റിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാങ്കിനെ പോയി കണ്ടിട്ട് ഈ കുറഞ്ഞ റേറ്റിലേക്ക് മാറ്റിത്തരാനായിട്ട് അവരോട് അപേക്ഷിക്കുക. അവരോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ EMI കുറയാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ടേക്ക് ഓവറിനായിട്ട് നമ്മൾ മറ്റുള്ള ബാങ്കിനെ സമീപിക്കുകയും ഇങ്ങനെ ഒരു ടേക്ക് ഓവറിലേക്ക് മാറുകയും ചെയ്യുക. അപ്പോൾ ഒരു 7.25 കിട്ടിയെന്നിരിക്കുക, 7 point എടുക്കുന്നില്ല, 7.25 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ EMI എന്ന് പറഞ്ഞത് ഒരു ഏകദേശം ഒരു ഞാനിപ്പോൾ ഒരു ഈ ഒരു SIPയും കൂടി ലിങ്ക് ചെയ്യണതിൻ്റെ പേരിൽ ഞാൻ EMI തുക കുറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയുന്നത് 25 കൊല്ലത്തേക്കായിട്ട് ഡ്യൂറേഷൻ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 18,000 രൂപയായിരിക്കും നമുക്ക് കൊടുക്കേണ്ട വരുന്ന EMI വരുന്നത്. ഇത്രയും EMIന്ന് ഇത്രയും EMIയിലേക്ക് നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡ്യൂറേഷൻ 20 വർഷത്തിൽ നിന്ന് 25 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇനി 20 വർഷത്തേക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു 19.5 levelലായിരിക്കും കിട്ടുന്ന ഒരു EMI റേറ്റ് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അങ്ങനെ ആക്കുക. ഇനി അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ സൈക്കിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അതേമാതിരി ഇയർ കൂട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ഇത് എല്ലാവരും കേസ് ബൈ കേസാണ്. അപ്പോൾ നമുക്ക് ഇതൊരു എക്സാമ്പിൾ പോയിൻ്റ് ഓഫ് വ്യൂലാണ് ഇത് പറയണത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഈ ഒരു ലെവലിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സേവിങ്സ് വരുന്നത് ഏകദേശം 4,000 രൂപ
നമുക്ക് സേവിങ്സ് വരുന്നുണ്ട്, 4000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. ആ സേവിങ്സ് SIP ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല അഗ്രസീവായിട്ടുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് 25 വർഷത്തേക്ക് എന്നൊക്കെയാണോ കഴിയുന്നത് ആ ടൈമിലേക്ക് 4000 രൂപ വെച്ചിട്ട് നിക്ഷേപിക്കുക. അത് ഒരു 12% എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കിട്ടിയെന്ന് ഉള്ള രീതിയിൽ ചെയ്യുക. 12% ഞാനിതിനെ കൂട്ടുന്നുള്ളൂ. ഒരു 10% അല്ലെങ്കിൽ ഒരു 15%ത്തിനിടയ്ക്കായിരിക്കും സാധാരണ ഇക്വിറ്റി ഫണ്ടുകളൊക്കെ പെർഫോം ചെയ്യണം. ചില ഫണ്ടുകളൊക്കെ 15% മുകളിലും റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ 12% മാത്രമേ ഞാൻ ഇതിൽ കൂട്ടുന്നുള്ളൂ. ഇത് എന്ന് വെച്ചാൽ നമ്മൾ 1,200,000 രൂപ മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും 25 വർഷത്തേക്ക് അടയ്ക്കണമെങ്കിൽ. ഇത് ഏകദേശം 75,000 രൂപയായിട്ട് 25 വർഷത്തിനുള്ളിൽ ഈ ഫണ്ട് വളരും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു സേവിങ്സ് ഉണ്ടാക്കി, EMI കുറച്ചു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, അതോടൊപ്പം തന്നെ ഡ്യൂറേഷൻ കൂട്ടിയപ്പോൾ നമുക്ക് EMIയിൽ ഒരു ഇളവ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത്. ആ സേവിങ്സ് വരുന്നത് നമ്മൾ SIP തുടങ്ങി, SIP 25 വർഷത്തേക്ക് ചെയ്ത് അത് 75,000 രൂപ വരെ എക്സ്പെക്റ്റഡ് വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് നമ്മൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ നിലയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 18,000 രൂപ 25 വർഷത്തേക്ക് നമ്മൾ EMI വെച്ചിട്ട് നമ്മൾ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടലി നമ്മൾ ഈ ലോൺ ക്ലോസ് ചെയ്യുന്ന ടൈമിലാകുമ്പോഴേക്കും നമ്മൾ അടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 54,00,000 രൂപ ആയിരിക്കും. അപ്പോൾ 54,00,000 രൂപ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ 12,00,000 രൂപ, കാരണം ഇവിടെ SIP നമ്മൾ അടച്ചല്ലോ, എന്നിരുന്നാൽ 66,00,000 രൂപ നമ്മൾ ടോട്ടലി വീടിന് വേണ്ടിയിട്ട് നമ്മൾ EMIയും SIPയും കൂടി അടച്ചു. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു വീടും കിട്ടി, ഇത് കഴിയുമ്പോഴേക്കും 25 വർഷം കഴിയുമ്പോൾ ഹൗസും കിട്ടി, അതോടൊപ്പം ഈ 75,000 രൂപയും കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്ത്, കാരണം പിന്നെ ഈ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 9,00,000 രൂപ എക്സ്ട്രാ നമുക്ക് ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റഡും ആയിട്ട് നമുക്ക് ഇവിടെ സംഭവിച്ചു ഒരു 25 വർഷം കഴിയുമ്പോൾ. ഇതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ട് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഇനി അതല്ല, നിങ്ങൾക്ക് 25 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യണം, അത് കൂടുതലല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെയിം പരിപാടി തന്നെ ചെയ്താൽ മതി. ഏകദേശം ഒരു 15 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ തുക ഏകദേശം ഒരു 20,00,000 രൂപയായിട്ട് വളർന്നിട്ടുണ്ടാവും. അന്നത്തെ ഈ ലോണിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 15,00,000 രൂപ ആ ലെവലിലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങോട്ടെടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 15 വർഷം കഴിയുമ്പോഴേക്കും ലോണും ക്ലോസ് ചെയ്ത് സുഖമായിട്ട് വീട് നമ്മുടെ കയ്യിലിരിക്കും. ഇത് ആയാലും ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ ലോണ് കയ്യിലിരുന്ന് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, അതോടൊപ്പം വെൽത്ത് ക്രിയേഷൻ നടക്കട്ടെ എന്നുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഇങ്ങനെ കാണുമ്പോൾ അധികമില്ല, പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്നും എങ്ങനെ ഇതിലേക്ക് മാറ്റാമെന്നുള്ളതും. ഇപ്പോൾ ലോണ് ടേക്ക് ഓവറും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒരു ബാങ്കിൽ പോയിട്ട് സംസാരിക്കേണ്ടി വരും. എന്താണ് ഡീറ്റെയിൽസ് എന്ന് തരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി എന്താണെന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിലും നമുക്ക് ഈ ഒരു ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നിങ്ങളുടെ ഒരു റിസ്ക് കാപ്പിറ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഫണ്ട് സെലക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും ക്വയറി ഇതിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക, വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക ഇതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.